ഒടുവിൽ സമ്മർദ്ദം അതിജീവിക്കാനാകാതെ കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിയുമ്പോൾ ഒരു മകനെക്കൊണ്ട് ഒരു പൊതുപ്രവർത്തകന് സംഭവിക്കാവുന്ന വലിയ ദുരന്തത്തിൻ്റെ ജീവിക്കുന്ന ഒരു ഉദാഹരണമായി മാറുകയാണ് കോടിയേരി ബാലകൃഷ്ണൻ. നേരത്തെ മൂത്ത മകൻ ബിനോയിയുടെ പേരിലും ആരോപണ ശരങ്ങൾ ഏൽക്കേണ്ടി വന്നു കോടിയേരിക്ക്. അന്ന് പിടിച്ചു നിന്നു. ബിനീഷ് കോടിയേരിക്ക് എതിരെ ഉയർന്ന ആരോപണത്തിലും മയക്കുമരുന്ന് കടത്തുമായും കള്ളപ്പണം വെളുപ്പിക്കലുമായും ബിനീഷിന് ബന്ധമുണ്ട് എന്ന ആരോപണങ്ങൾ സജീവമായി ഉയർന്നു വന്നപ്പോഴും അതിനെ പ്രതിരോധിച്ചു നിൽക്കാൻ പാർട്ടിയും കോടിയേരി ബാലകൃഷ്ണനും നന്നായി പരിശ്രമിച്ചു. മകൻ ചെയ്ത കുറ്റങ്ങൾക്ക് അച്ഛനെന്തിന് പാപഭാരമേൽക്കുന്നു എന്നുള്ള ചോദ്യം പാർട്ടി പലവട്ടം ചോദിച്ചു. കോടിയേരിയും അങ്ങനെ തന്നെ പറഞ്ഞു, മകൻ്റെ കാര്യം പാർട്ടിയുമായി ബന്ധപ്പെടുത്തേണ്ട, അത് കുടുംബക്കാർ നോക്കിക്കൊള്ളുമെന്ന്. പക്ഷേ വലിയ സമ്മർദ്ദം, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ വലിയ മാനസിക സമ്മർദ്ദം അതായിരിക്കണം ഒരു പക്ഷേ പൊടുന്നനെ അത്തരമൊരു തീരുമാനത്തിലേക്ക് കോടിയേരി ബാലകൃഷ്ണനെ നയിച്ചത്. പാർട്ടിയുടെ ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും കോടിയേരി ബാലകൃഷ്ണൻ സ്ഥാനമൊഴിയേണ്ട എന്നുള്ള നിലപാട് എടുത്തിരുന്നതാണ്. പക്ഷേ കോടിയേരി എന്ന മനുഷ്യന്, കോടിയേരി എന്ന അച്ഛന് ഒരു പൊതുപ്രവർത്തകനായി ഇനിയും തുടരുമ്പോൾ അത് തനിക്കുമേൽ ഉണ്ടാക്കിയേക്കാവുന്ന കരുനിഴലിനെക്കുറിച്ച്, പാർട്ടിക്ക് മേൽ ഉണ്ടാക്കിയേക്കാവുന്ന കരുനിഴലിനെക്കുറിച്ച് അദ്ദേഹം പലവട്ടം ചിന്തിച്ചിട്ടുണ്ടാകണം. ആ ചിന്തയുടെ അനന്തരഫലം തന്നെയാണ് ഇപ്പോഴത്തെ ഈ സ്ഥാനമൊഴിയൽ എന്ന കാര്യത്തിൽ സംശയമില്ല. രാഷ്ട്രീയമായി CPM ഒരേ സമയം പ്രതിരോധത്തിലാക്കുകയും എന്നാൽ അങ്ങനെ പ്രതിരോധത്തിലാക്കുമ്പോൾ തന്നെ രാഷ്ട്രീയമായ വലിയ ദൗത്യമേറ്റെടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനം എന്നുള്ള നിലയിൽ വ്യാഖ്യാനിക്കപ്പെടാനും ഇടയുള്ളതാണ് ഇത്. ബിനീഷ് കോടിയേരിയുടെ കൊള്ളരുതായ്മയുടെ പേരിൽ കോടിയേരി ബാലകൃഷ്ണൻ സ്ഥാനമൊഴിയുമ്പോൾ പാർട്ടി വലിയ സമ്മർദ്ദത്തിലേക്ക് നീങ്ങുകയാണ് എന്നുള്ള ആരോപണം പ്രതിപക്ഷം ഉയർത്തുമ്പോൾ തന്നെ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു മകൻ്റെ ചെയ്തികൾക്ക് ഒരച്ഛൻ ബലിയാടേണ്ടി വരുന്നത് കാണുന്നില്ലേ എന്നുള്ള ചോദ്യം സ്വാഭാവികമായി തന്നെ CPMൻ്റെ ഭാഗത്തു നിന്ന് ഉയരുക തന്നെ ചെയ്യും. ഇവിടെ കോടിയേരി ബാലകൃഷ്ണൻ അങ്ങനെ മകൻ ചെയ്ത തെറ്റിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് രാജിവെച്ചത് എന്ന് പാർട്ടിയോ കോടിയേരിയോ പറഞ്ഞിട്ടില്ല. നമ്മൾക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം. ചികിത്സാർത്ഥമാണ് ഈ സ്ഥാനമൊഴിയൽ എന്ന് കോടിയേരിയും പാർട്ടിയും പറയുന്നു. നേരത്തെയും അവധിയെടുത്ത് ചികിത്സയ്ക്കായി പോയതാണ്. അതുകൊണ്ട് തന്നെ ചികിത്സാർത്ഥമുള്ള അവധി എന്ന് പറയുമ്പോൾ അതിനെ നാം കള്ളം പറച്ചിലായി കാണേണ്ടതില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ ആ ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിന് പിന്നിലുള്ള വികാരം മകൻ കാട്ടിയ കൊള്ളരുതായ്മകൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിലും ഒരു സംശയവുമില്ല. അങ്ങനെ മകൻ്റെ കൊള്ളരുതായ്മയ്ക്ക് കോടിയേരി ബാലകൃഷ്ണന് വലിയ വില കൊടുക്കേണ്ടി വരുന്നു. ഇനി രാഷ്ട്രീയമായി അത് CPMനെ ഏതു തരത്തിലായിരിക്കും സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളത് മാത്രം കണ്ടാൽ മതി. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആ തരത്തിൽ തന്നെ രംഗത്തെത്തിക്കഴിഞ്ഞു. അതായത് മകനും അച്ഛനും രണ്ടും രണ്ടാണ് എന്നുള്ള നിലപാട് ഇതുവരെ സ്വീകരിച്ചിരുന്ന പാർട്ടി ഇപ്പോൾ രണ്ടും ഒന്നാണ് എന്ന് സമ്മതിക്കുന്നില്ലേ എന്നുള്ള വലിയ ചോദ്യം ഉയർത്തുന്നുണ്ട്. ആ ചോദ്യം പ്രസക്തമാണ്. രാഷ്ട്രീയമായി തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്നൊരു വേളയിൽ അതൊരു വലിയ ആയുധമായി മാറുക തന്നെ ചെയ്യും.